അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോൺസ്റ്റെറ ഡെലീസിയോസ എന്ന് പറഞ്ഞ പ്ലാന്റ് ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ കെയറും പ്രൊപ്പഗേഷനും ഒക്കെയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ എല്ലാവരും കണ്ടു നോക്കണം. എന്നിട്ട് അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മടി വിചാരിക്കേണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ എപ്പോഴൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. മോൺസ്റ്റെറ ഡെലീസിയോസ എന്ന് പറഞ്ഞ ഈ പ്ലാന്റിനെ കാണാൻ എന്ത് രസമല്ലേ. അപ്പം എല്ലാവരുടെയും ഗാർഡനിലും കളക്ഷനിലും ഈ ഒരു പ്ലാന്റ് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പം ഞങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇതിൻ്റെ ഭംഗി കൊണ്ട് തന്നെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് നമുക്ക് കിട്ടാനൊക്കെ. അപ്പം ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ എനിക്കൊരു ഞങ്ങൾക്കൊരു വലിയൊരു തണ്ട് കൊണ്ട് തന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, തുടക്കക്കാർക്ക് പറ്റിയൊരു പ്ലാന്റാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അധികം കെയറൊന്നും വേണ്ട, അപ്പം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞങ്ങൾ പ്രൊപ്പഗേഷൻ ചെയ്തതും അതുപോലെ ഈ പ്ലാന്റിനെ ഞങ്ങൾ എടുത്തത് ഓരോ സ്റ്റേജ് ആയിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് മുഴുവനായിട്ട് കാണാം. അപ്പോൾ കണ്ടതേ ഇതുപോലത്തെ ഒരു പീസാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. നല്ല റൂട്ടൊക്കെ ആയിട്ടുള്ള മൂന്നില, വലിയ മൂന്നിലകളും അതുപോലെ ചെറിയ രണ്ടിലകൾ അപ്പുറത്തെ സൈഡിലുണ്ട്. അത് ശരിക്കും കാണാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു പ്ലാന്റാണ് കിട്ടിയത്. അപ്പം നമ്മളത് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു പുതിയ മോൺസ്റ്റെറ പ്ലാന്റാണ്. അപ്പോൾ അത് ഞങ്ങൾ എങ്ങനെയാണ് കുഴിച്ച് വെക്കുന്നത്, ഞങ്ങൾക്ക് വലിയൊരു തണ്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് അമ്മ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ നോക്കി ഇതുണ്ടോ, ഇതിന് വേരുകളുണ്ടോ, ഈ തൈ വളരാനുള്ള വേരുകൾ ഇതിനകത്തുണ്ട്. കാണിച്ചു തരാം ഒരു വേര്. ഇതുണ്ടോ, ഇതൊന്നും ഇതിനകത്തൊന്നും ഒക്കെ അത് ഫുഡ് വലിച്ചെടുത്തോളും. വേരില്ലെങ്കിൽ തന്നെ അത് കിളുത്ത് വരുന്ന ഒരു ചെടിയാണ് കേട്ടോ. പിന്നെ പുതിയ വേര് വന്നോളൂ അതെല്ലാം. പിന്നെ ഇപ്പം നമ്മൾ ഇത്രയും വലുതായതുകൊണ്ടാണ് നമ്മൾ ഈ വേര് നിർത്തിക്കൊണ്ട് എടുക്കുന്നത്. പിന്നെ വേര് കളയേണ്ട ഇതുമില്ലല്ലോ. ഇവിടുന്ന് മുതൽ കട്ട് ചെയ്ത് അതൊരു പുതിയ പ്ലാന്റ് ആവും. പിന്നെ ഈ തൈക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ആ ചെറിയ തൈ ഒന്ന് കാണിച്ചു നമ്മുടെ. ഇതുണ്ടോ ഈ തൈ, ഇവിടെ ഒരു ചെറിയ തൈ വരുന്നുണ്ട്. അതുകൊണ്ട് ആ തൈക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് വേരിട്ടിട്ട് ഒരു പീസായിട്ട് മുറിച്ച് മാറ്റും. ഓക്കെ. പിന്നെ വേര് മാത്രമായിട്ട്, വേര് മാത്രമായിട്ടുള്ള ഭാഗം അത് ഞാൻ വെറുതെ മണ്ണിനകത്ത് ഈ വേര് മുക്കി വെക്കും, മൂടി വെക്കും. അപ്പം അതിന് ഇവിടുന്ന് എവിടുന്നെങ്കിലും മുള പൊട്ടി പുതിയ ചെടികൾ വന്നോളൂ. ലീസ് വേണമെന്നില്ല, വേര് മാത്രം വെച്ചിട്ട് പുതിയ ചെടി വന്നോളൂ. അപ്പം അങ്ങനെ കുഴിച്ച് വെക്കും. അപ്പം ഒന്ന് കാണിച്ചു തരാമോ. ആ പക്ഷെ ഇതൊന്നും ഏൽക്കാതെ രീതിയിൽ വേണം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പം ഇവിടെ വെച്ചാണ് ഞാൻ മുറിക്കാൻ പോകുന്നത് കേട്ടോ. ഈ വേരും പോലെ ഇതിൻ്റെ പുറകിലുള്ള വേരുകളും ഒന്നും പോകാതെ രണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് വേണം അല്ലേ. ചിരക്കാൻ ഇച്ചിരി കട്ടിയുണ്ടല്ലേ, നല്ല മൂർച്ചയുള്ള കത്തി തന്നെ വേണം. ഇപ്പം ഡ്രൈ ആയിട്ടായിരിക്കുന്നു കേട്ടോ, അതുകൊണ്ട് ഇച്ചിരി വെള്ളം ചേർത്ത് വേണമായിരിക്കും കുഴക്കാൻ. വേണ്ട, സാഫാണ്, ഫംഗിസൈഡായിട്ടുള്ള സാഫാണ് തേച്ച് വെക്കുന്നത് കേട്ടോ. ബ്ലൂ കളറിൽ എല്ലാവരും ചോദിക്കുന്നത് ബ്ലൂ കളറിൽ എന്തുവാ തേക്കുന്നതെന്ന്. അപ്പം മുറിപ്പാട്ടിൽ എപ്പോഴും സാഫ് തേച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗിസൈഡാണ്. അപ്പോൾ അതിന് വേറെ ഇൻഫെക്ഷൻ ഒന്നും പെട്ടെന്ന് വരത്തില്ല, അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് കട്ടിങ് എടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് കട്ടിങ് ഇച്ചിരി വലിയ റൂട്ട്സൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇത് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ഗൾഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ് ആയിട്ട് വേണം എനിക്ക് കൊണ്ടുവരാൻ. ഒത്തിരി വലുപ്പമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം അത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുകയാണ്. ഇത്രയും വേരുകൾ നിർത്തിക്കൊണ്ട് ഇത് പോട്ടെ, ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യുകയാണ് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ചെടിയുടെ ഇലയൊന്നും അഴുക്കായി പോകാണ്ട് ഇച്ചിരി ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കട്ട് ചെയ്യാം. മുൻപേ പറഞ്ഞ പോലെ തന്നെ നമ്മളിനി മുറിപ്പാടിലോട്ട് സാഫ് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡിലും നമ്മൾ തേച്ച് കൊടുക്കണം. വേറെ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് മോൺസ്റ്റെറ പ്ലാന്റ് മണി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ പോലെ തന്നെയാണ്. അപ്പോൾ ഒരു ലീഫ് നോഡും ഒരു റൂട്ടും ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് വാട്ടറിലും വളർത്തിയെടുക്കാവുന്നതാണ്, അതുപോലെ തന്നെ നമുക്ക് സോയിലും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ തേർഡ് കട്ടിംഗ് ആണ്. അപ്പോൾ ഇതിന് ലീവ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ്ലി പോട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാവേ.
ഇപ്പോൾ ഇതിനെ നമുക്ക് പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയിട്ട് അതിനകത്തേക്ക് കുഴിച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിനെ ഒരു സെപ്പറേറ്റ് പ്ലാന്റായിട്ട് കുഴിച്ച് വെക്കാം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിന് എത്ര വേര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇത് കേടായി പോകുമല്ലോ കേട്ടോ. ഇത് ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള വേരുകളുണ്ടല്ലോ അതിനകത്ത്, എന്നാലും കുഴപ്പമില്ല. ഡ്രൈ ഒന്നുമല്ല അതിനകത്ത്, ഇത് എന്നാ ഡ്രൈ കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇതൊക്കെ കുഴപ്പമില്ലാത്ത വേരുകളാണ്, ഇച്ചിരി കേടുണ്ടെങ്കിലും ഇതുണ്ടോ, ഇതിനൊക്കെ നല്ല വേരുകളാണ് കേട്ടോ. ഇതുണ്ടോ, ഇപ്പം ഒരു ചട്ടിക്കകത്ത് ഒരു കാൽ ഭാഗത്തോളം നമ്മൾ പോട്ടിംഗ് മിക്സ് എടുത്തു, എന്നിട്ട് അതിനകത്തേക്ക് ആ മുറിച്ച നമ്മുടെ ആദ്യം മുറിച്ച പീസ് എടുത്ത് വെച്ചു, എന്നിട്ട് അത് നന്നായിട്ട് കുഴിച്ചു വെക്കുകയാണ് കേട്ടോ. ഒരു ലെവലാക്കിയിട്ട് അത് കുഴിച്ചു വെക്കുകയാണ്. അതിന് വേറുള്ളത് കാരണം ഒരു കാരണവശാലും അത് കേടായി പോകുമൊന്നുമില്ല, നന്നായിട്ട് വളർന്നു വന്നോളും കേട്ടോ. പിന്നെ ഒരു കാര്യം, പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 60% മേൽമണ്ണെടുത്തു, പിന്നെ ഒരു 20% കൊക്കോപീറ്റ്, 20% ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, 20% പിന്നെ ആറ്റുമണലും എടുത്തു, പിന്നെ 20% നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനെ അങ്ങനെ കുഴിച്ച് വെച്ചു. ഇപ്പം നമുക്കതിന് 3 ഇലയാണുള്ളത്, നമുക്ക് നോക്കാം അത് എത്ര പെട്ടെന്ന് അത് വളർന്നു വരുമെന്നേ. ഇത് നമ്മുടെ സെക്കൻഡ് കട്ടിംഗ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഗൾഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പാക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറിൽ ഇതിനകത്ത് ചകിരിച്ചോറ് നിറച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. മണ്ണ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റംസിൽ പിടിച്ചു വെക്കും, നമുക്ക് പ്ലാൻസ് കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചകിരിച്ചോറിൽ നിറച്ചാണ് എപ്പോഴും പ്ലാൻസ് ഇങ്ങോട്ടേക്ക് ഗൾഫിലോട്ട് കൊണ്ടുവരാറ്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് കട്ടിങ് ഒരു 4 മാസത്തിന് ശേഷമുള്ള പരുവാണ് കേട്ടോ. അപ്പോൾ ലീഫ് നോക്കി ഇച്ചിരി കൂടെ വലിപ്പം വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കൊരു പുതിയൊരു ലീഫും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഫെനിസ്ട്രേഷനൊക്കെ ആയിട്ടുള്ള ലീഫാണ് വന്നേക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആണ്, അതുകൂടാതെ നല്ല ചൂടുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ലീഫേലൊക്കെ മിസ്റ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ ലീഫിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ ക്രിസ്പായി പോവും. ഇനി നമുക്ക് നാട്ടിൽ വളർന്ന പ്ലാന്റിൻ്റെ വലുപ്പവും എന്തോരം വളർന്നു നമുക്ക് നോക്കാം. ഇതുണ്ടോ, തറ നല്ലപോലെ കൊത്തി ഇളക്കിയതിന് ശേഷം, തറയിലെ മണ്ണ് കൊത്തി ഇളക്കി ലൂസാക്കിയതിന് ശേഷം നമ്മൾ ബാക്കി വന്ന കഷ്ണം അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞ് നേരത്തെ തയ്യാറി ആക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന പോട്ടിംഗ് മിക്സ് അതിൻ്റെ മുകളിലേക്കിട്ട് വേരുകൾ നല്ലപോലെ കവർ ചെയ്യുന്ന പോലെ നമ്മൾ അങ്ങനെ വെച്ച് നട്ടു കൊടുക്കുകയാണ് അതിനെ. ഞങ്ങൾക്കിവിടെ ഒരു വളർത്തുനായ ഉണ്ട് കേട്ടോ, അതിൻ്റെ പേരാണ് ബ്രൂണോന്നേ. അപ്പോൾ ആ ബ്രൂണോ ഞങ്ങൾ പിന്നെ നേരത്തെ മണ്ണിനകത്ത് കുഴിച്ച് വെച്ചിരുന്നില്ലേ, ആ തണ്ട് എടുത്തു കൊണ്ടുവന്ന് കടിച്ച് പറിച്ച് കളഞ്ഞു. അപ്പം ഞങ്ങളതിനടുത്തെന്നറിയാമോ, അതിനെ 2 പീസായിട്ട് മുറിച്ച് ഒന്നിതായി ഇവിടെയും വെച്ചു. ഒരെണ്ണം ഇതുണ്ടോ, വേറൊരു ചട്ടിക്കകത്താക്കി ഇങ്ങനെ കുഴിച്ച് വെച്ചു. അല്ലെങ്കിൽ പിന്നെ അത് കിളുത്തു വരുന്ന സമയത്ത് പട്ടി പിന്നെ നശിപ്പിച്ചെങ്കിലോ എന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തു വെച്ചതാണ്. ഇത് നമ്മൾ 3-ാമതായിട്ട് ഒരു ഇല പോലും ഇല്ലാതെ വേര് മാത്രമായിട്ട് കുഴിച്ച് വെച്ചതാണ്. ഇത് കണ്ടു, ഇപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ ഇത് 2-ാമത്തെ മുളയാണ് ഇത് വരുന്നത്. ഇപ്പോൾ ആദ്യത്തെ മുളയിൽ കണ്ടോ 2 ലീഫുണ്ട്, 2 ലീഫിലും ഫെനസ്ട്രേഷനൊക്കെയുള്ള ലീവ്സാണ് വന്നേക്കുന്നത് കേട്ടോ. എന്ത് രസമാണ്. അപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് അതിൻ്റെ അവസ്ഥ കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 2-2.5 മാസത്തിൻ്റെ വളർച്ച നമ്മൾ കണ്ടല്ലോ. ഇനി നമുക്കൊരു 4 മാസം 3-4 മന്ത്സ് പ്രായമുള്ള പ്ലാന്റിനെ നമുക്ക് കാണാം. അപ്പോൾ കണ്ടോ സെയിം പ്ലാന്റാണ് കണ്ടോ, ആ മുള അതുപോലെ തന്നെയുണ്ട്. ഇത് കണ്ടോ ഇപ്പോൾ എത്ര ലീഫാണ് വന്നേക്കുന്നത് നോക്കി, 4 ലീഫ് വന്നിട്ടുണ്ട്. ഫെനിസ്ട്രേഷനൊക്കെ ആയിട്ടുള്ള ലീഫുകൾ തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. എന്ത് പെട്ടെന്ന് ഗ്രോത്ത് ഒന്ന്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ 3rd പാർട്ട് നമ്മൾ കുഴിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ അത് 2 കഷ്ണമായി പോയായിരുന്നെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പീസാണ് നമ്മൾ കുഴിച്ച് വെച്ചിരുന്നത്. ഇപ്പോൾ അത് 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് ചെറിയ 2 ഇലകൾ വന്നിട്ടുണ്ട് കേട്ടോ, 2 ബേബി ലീവ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ കണ്ടു. ഒരു പ്ലാന്റിനെ കിട്ടിയിട്ട് അതിനെ 4 ആക്കിയിട്ട് നമ്മൾ വളർത്തിയെടുത്തതാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലാന്റിൻ്റെ സൺലൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ വാട്ടർ റിക്വയർമെൻറ്സും നമുക്ക് നോക്കി നോക്കാം. അപ്പം ഈ പ്ലാന്റ് ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ വളരുന്ന പ്ലാന്റാണ്. അപ്പോൾ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ മരങ്ങളുടെ ചുവട്ടിലായിട്ടാണ് ഈ പ്ലാന്റ്സ് വളരുന്നത്. അതുകൂടാതെ ഇതൊരു നല്ലൊരു ക്ലൈംബറാണ്. അപ്പോൾ അതിൻ്റെ ഏരിയൽ റൂട്ട്സ് വെച്ച് പറ്റി പിടിച്ച് വലിയ മരങ്ങളിൽ പറ്റി പിടിച്ചാണ് ഇത് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടമില്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്താണ് ഇത് കൂടുതലും വളരുന്നത്. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൽ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ലീവ്സ് കരിഞ്ഞു പോകുന്നതായിട്ട് കാണാം. അപ്പം എപ്പോഴും ഈ പ്ലാന്റിന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല വലുപ്പമുള്ള ലീവ്സും നല്ല ഗ്രീൻ കളറിലും ആയിരിക്കും. ഇനി വാട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മണി പ്ലാന്റൊക്കെ പോലെ തന്നെ നമുക്ക് വാട്ടർ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ വാട്ടർ ചെയ്ത് കൊടുക്കുമ്പം നല്ലപോലെ അതിൻ്റെ റൂട്ട്സ് അടക്കം എല്ലാം നനഞ്ഞ് വരുന്ന കണക്ക് നമുക്കൊന്ന് വാട്ടർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സോയിലിൽ തൊട്ട് നോക്കി സോയിൽ ഡ്രൈ ആയെങ്കിൽ മാത്രം നമ്മൾ പിന്നീട് വാട്ടർ ചെയ്ത് കൊടുത്താൽ മതി.
ഓവർ വാട്ടറിങ്ങും അതുപോലെ തന്നെ നല്ല ഡ്രെയിനേജ് ഹോൾസും അതുപോലെ ഡ്രെയിനേജ് ഇല്ലാത്ത പോട്ടിംഗ് മിക്സൊക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകുന്നതായിട്ട് കാണാം. അപ്പം വാട്ടറിങ്ങും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഈ പ്ലാന്റ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഹ്യൂമിഡിറ്റി. അപ്പം ഹ്യൂമിഡിറ്റി നമുക്ക് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് ഏറ്റവും നല്ലൊരു പ്ലാന്റാണ്. ഇപ്പം നിങ്ങൾക്ക് ഗൾഫിലും അതുപോലെ നാട്ടിലും വളർന്ന പ്ലാന്റിനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഗൾഫിൽ നല്ല ഡ്രൈ ക്ലൈമറ്റാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് നല്ല ഡ്രൈയും ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റ് കാരണം അത് സ്ലോ ഗ്രോത്ത് ആയിട്ടാണ് കാണിക്കുന്നത്. അതേസമയം നമ്മൾ നാട്ടിൽ നല്ല മഴയും നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റും നല്ല ഹ്യൂമിഡിറ്റി നിറഞ്ഞ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ വളർന്ന് എത്ര പുതിയ ലീവ്സൊക്കെയാണ് അതിന് വന്നേക്കുന്നത് അല്ലേ. എന്ത് വ്യത്യാസമാണ് രണ്ട് പ്ലാന്റ് തമ്മിൽ. അപ്പം നമ്മൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇച്ചിരി ഡ്രൈ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് സ്പ്രേ ഇലകളിലൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ പ്ലാന്റിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ചാണകപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലുപൊടിയൊക്കെ ഇട്ട് നമുക്ക് ഫെർട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയപ്പോൾ തന്നെ നമ്മൾ ചാണകപ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൂടാതെ ഇതൊരു വലിയ ജയിൻ്റായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്, നല്ല ഹൈറ്റിൽ വരുന്നൊരു പ്ലാന്റാണ്. അപ്പം നമുക്ക് അധികം ഹൈറ്റില്ലാതെ നമുക്കിതുപോലെ ചെറുതാക്കി ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് ഇതുപോലെ നമുക്ക് നിർത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പഠിക്കണ്ട. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.